ചുമപ്പിന്റെ കോട്ടയ ആലപ്പുഴയിൽ മാത്രമായിരുന്നു എൽ ഡി എഫിന് സ്വന്തമാക്കാൻ സാധിച്ചത്. എന്നാൽ ഇത്തവണ അതായത് 2024 ലോക്സഭാ ഇലക്ഷനിൽ എൽ ഡി എഫിന് എത്ര സീറ്റുകൾ നേടാൻ സാധിക്കും? കഴിഞ്ഞ പ്രാവശ്യം ഒപ്പമുണ്ടായിരുന്ന ആലപ്പുഴ ഇത്തവണയും തുണയ്ക്കുമോ? അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കോട്ടയത്തിൽ യു ഡി എഫിനൊപ്പമായിരുന്ന മാണി ഗ്രൂപ്പ് ഇത്തവണ എൽ ഡി എഫിനൊപ്പമാണ്. ഇത്തവണ മാണി ഗ്രൂപ്പിന്റെ പിൻബലത്തിൽ തന്നെ എൽ ഡി എഫിന് സ്വന്തമാക്കാൻ സാധിക്കുമോ? ഇതെല്ലാം നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം. കേരളത്തിൽ 3 സീറ്റ് മാക്സിമം, അത് കൂടുതൽ നേടാൻ സാധ്യതയില്ല. ആ യു ഡി എഫും മറ്റു ഇതര പാർട്ടികളും നേടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രത്യേകം പറഞ്ഞാൽ വടക്കൻ സ്റ്റേറ്റുകളിലേ കിട്ടാൻ വഴിയുള്ളൂ, കിട്ടാൻ സാധ്യത കുറവാണ് ഈ താടു തോണ. അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ ഭരണത്തിന്റെ തന്നെ പ്രത്യേകത തന്നെയാണ് പ്രധാന കാരണം. ജനങ്ങള് ഓരോ ദിവസവും മാറ്റി മാറി ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലാതെ എൽ ഡി എഫിന്റെ കോട്ടാന്നോ യു ഡി എഫിന്റെ കോട്ടാന്നോ ഇല്ല. ജനങ്ങൾ മാറി മാറി ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മാറ്റങ്ങൾ എല്ലാവർക്കും സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാനല്ലേ ഭരണത്തിലേക്ക് ആളിനെ കയറ്റിവിടുന്നത്. അവരെ വേണ്ട വിധത്തിൽ അത് ഉപയോഗിച്ചില്ല എങ്കിൽ അവരുടെ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. കോട്ട എൽ ഡി എഫിന് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം വെച്ചാൽ ഇതൊക്കെ രാഷ്ട്രീയ കളി കൊണ്ട് ചുമ്മാ ജോസ് കെ മാണിയൊക്കെ എൻ്റെ കൂടെ കൂടി എന്നുള്ളതല്ലാതെ അവർ നല്ല രാഷ്ട്രീയ ഭരണ പക്ഷം ഉണ്ടാകാൻ വേണ്ടിയല്ലല്ലോ, ഭരണം കിട്ടാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ചേരുന്നുള്ളൂ ഉള്ളൂ. അത് മനുഷ്യൻ തിരിച്ചറിയാറായിട്ടുണ്ട്, ഭരണ മാറ്റങ്ങൾ ഉണ്ടാകും. എൽ ഡി എഫിന് പരമാവധി 1-6 സീറ്റ് കിട്ടും. ഒന്നെന്ന് പറയുന്നത് തിരുവനന്തപുരം കിട്ടും, രണ്ടെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കിട്ടുമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരവും ചെറിയ കഴിയും, രണ്ടെണ്ണം ഉണ്ട് ഈ മണ്ഡലത്തിൽ, ആ രണ്ടെണ്ണം. പാലക്കാട് കിട്ടും, കണ്ണൂർ കിട്ടും, തൃശ്ശൂർ കിട്ടും, കെ വി തോമസ് മാറിയ കാരണം എറണാകുളത്തും കിട്ടും. ആലപ്പുഴ കണ്ടറിയണം, കെ സി വേണുപോലെ കണ്ടെന്ന ആലപ്പുഴ കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആലപ്പുഴ ഇവിടെ പിടിക്കും. നിങ്ങളെപ്പോലെ പാർട്ടികൾ വന്നപ്പം ഞാനാണ് ആദ്യമായിട്ടൊരു പറയുക, 20 സീറ്റിൽ 20 കോൺഗ്രസ്സിന് കിട്ടുമെന്ന്. അത് കോൺഗ്രസിൻ്റെ സ്വാധീനം കൊണ്ടല്ല, ആ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാൻ സാധ്യത ഉണ്ടെന്നുള്ള മുൻകൂർ കണ്ടുകൊണ്ടാ 20-20 കിട്ടുമെന്ന് പറയുക. അതേ ഒരെണ്ണം പോയി, അത് പോകാൻ കാരണം ഷാനിമോള് ഉസ്മാൻ അവിടെ സ്ഥാനാർത്ഥി ആയതിൻ്റെ പേര്, അത് പോയി. അല്ലേ 20-20 കിട്ടിയേനെ, എന്നെ അപ്രീഷിയേറ്റ് ഒരുപാട് ലൈക്സും കിട്ടി. കേരള കോൺഗ്രസ്സിന് തന്നെ കിട്ടും, കോൺഗ്രസ്സിനല്ല എൽ ഡി എഫിനല്ല. കെ മോണി മാണി നിൽക്കുന്ന കാരണം കോട്ടയത്ത് എൽ ഡി എഫിന് ആ സീറ്റ് കിട്ടും. ഒരു 4-5 സീറ്റെങ്കിലും വേണമെന്നാണ് നമ്മളൊരു അഭിപ്രായം. അതൊന്നും എനിക്കറിയില്ല, മലപ്പുറം വെച്ച് വേറെ ഏതെങ്കിലും 4-5 സ്ഥലത്ത് കിട്ടും. അത് അവരുടെ എൽ ഡി എഫിൻ്റെ പ്രവർത്തന രീതിക്ക് അനുസരിച്ച്, ഇനിയും ഒരു കൊല്ലമുണ്ടല്ലോ, അതിനനുസരിച്ച് പ്രവർത്തനങ്ങളനുസരിച്ച് പൊളുത്ത പ്രവർത്തനം അനുസരിച്ച് ഇപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ ഈ 2 ദിവസം മുൻപേ കൂട്ടിയതനുസരിച്ച് ചെറിയൊരു ഇടിവ് എൽ ഡി എഫിനുണ്ട്. എന്നാൽ ആ ബഡ്ജറ്റിന് മുൻപേ വരെ എൽ ഡി എഫ് ശുഭപ്രതീക്ഷയിലായിരുന്നു. ഈ ബഡ്ജറ്റ് വന്നതിന് ശേഷം ചെറിയൊരു ഇടിവ് കാണുന്നു. അതിന് ഒരു വർഷം കൂടി ഉണ്ടല്ലോ, അത് പരിഗണിക്ക് എൽ ഡി എഫ് അത് പരിഗണിച്ച് ശരിയാവുമെന്ന് തോന്നുന്നു. യു ഡി എഫ് ഭയങ്കര താഴ്ചയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പി ചെറിയൊരു കയറ്റം കയറാൻ സാധ്യത തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായം. നേടാൻ സാധിച്ചുള്ളൂ. അപ്പൊ അടുത്ത ലോക്സഭ ഇലക്ഷൻ 2024 തെരഞ്ഞെടുപ്പ് നടക്കുള്ളൂ, അതിൽ എൽ ഡി എഫിന് എത്ര സീറ്റ് വരെ നേടാൻ സാധിക്കും? 16 സീറ്റ്. ഏതൊക്കെ മണ്ഡലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം കിട്ടില്ല, അതുപോലെ തന്നെ വടക്കോട്ട്, കോഴിക്കോട്, അങ്ങനെ വടക്കോട്ട് 2 മണ്ഡലം കിട്ടില്ല. ബാക്കി 16 സീറ്റ് എൽ ഡി എഫ് ആണ് വിജയിക്കുക. ആലപ്പുഴ തീർച്ചയായും വിജയിക്കും, ബാക്കി 15 മണ്ഡലം കൂടി വിജയിക്കും. കഴിഞ്ഞ ലോക്സഭയ്ക്കാട്ടും കൂടി സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ. നമ്പർ പറയാൻ പറഞ്ഞു, ഒരു മാസം കഴിഞ്ഞാൽ പറയാക്കും കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ആ കൂടുതൽ സീറ്റുകൾ നേടും, ഒരു പകുതി, അത് പറയാനൊക്കെ ഇല്ല എങ്കിലും പകുതി നേടും. തവണ എന്തായാലും ആലപ്പുഴ കിട്ടും.